ഇന്ന് മുതല് ഈ വെള്ളിയാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ശനിയാഴ്ച കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനൊക്കെയുള്ള അവസരം കിട്ടുകയുള്ളൂ. അപ്പം വൈകുന്നേരം എല്ലാം പണിയൊക്കെ ഒന്ന് ഒതുക്കി കുറച്ച് സമയം വചനം കേൾക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് വന്ദനം പറയുകയാണ്. കഴിഞ്ഞ 100-ലധികം ദിവസങ്ങൾ തുടർമാനമായിട്ട് ഈ ശുശ്രൂഷകൾ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നുവല്ലോ. അത് നമ്മൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു നവമായ അനുഭവമാണ്, ഒരു ദിവ്യമായ ചൈതന്യമാണ്. അതിലേക്ക് ദൈവം നമ്മെ എല്ലാവരെയും കൊണ്ടുവരുന്നതിനായിട്ട് വിശേഷിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ഇത് യൂട്യൂബിൽ കാണുന്ന പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധയ്ക്ക് പ്രത്യേകിച്ച് പറയട്ടെ, തിങ്കൾ മുതൽ വ്യാഴം വരെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ഒരു സൂം മീറ്റിംഗിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച നമുക്ക് സ്പെഷ്യൽ ബൈബിൾ ക്ലാസ്. ഓൾമോസ്റ്റ് ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു അവസരം ദൈവത്താൽ ഒരുക്കപ്പെടുകയാണ്. അതിനെ എത്രത്തോളം നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു അതിനെ അനുസരിച്ചിരിക്കും നമ്മൾ ഇതിനെ ഇതിലുള്ള ദൈവാനുഗ്രഹത്തെ സ്വീകരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് പ്രവേശിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പ്രിയ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായി ഈശോയുടെ നാമത്തിൽ പ്രത്യേകിച്ച് ശിഷ്യത്വത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ശിഷ്യത്വത്തിന്റെ വില മനസ്സിലാക്കി കർത്താവിനെ അനുഗമിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് പകരുമാറാകണമേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഞങ്ങൾ കണ്ടതുപോലെ വലിയ പുരുഷാരം അപ്പം തിന്നുവാനായി അടുത്തു വന്നു. എന്നാൽ അനുഗമിക്കുവാനായിട്ട് ആ അടുത്തു വന്ന 5000-ത്തോളം പുരുഷന്മാരിൽ നിന്ന് അനുഗമിക്കുവാനായിട്ട് അടുത്തു വന്നത് കേവലം 12 പേരായിരുന്നല്ലോ നാഥ. അപ്പം കർത്താവേ, ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളിൽ 10000, 10000 ഒരുമിക്കുന്നു. എന്നാൽ അങ്ങേ അനുഗമിക്കുന്ന ഒരു ശിഷ്യവൃന്ദങ്ങളെ വാർത്തെടുക്കുവാനായിട്ട് ഈ ദിവസങ്ങളിലെ ഈ ക്ലാസുകൾ, പ്രത്യേകിച്ച് ഈ വചനവിചിന്തനങ്ങൾ പ്രയോജനപ്പെടുത്തുമാറാകണമേ. ഏതാത്മാവിനാൽ ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ വ്യാഖ്യാനിപ്പാനുള്ള ശക്തി ബലഹീനരായ ഞങ്ങൾക്ക് അവിടുന്ന് പകരുമാറാകണമേ. ഞങ്ങളെ എല്ലാവരുടെയും ദൈനംദിനമായി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും നിയോഗങ്ങളെയും എല്ലാം കുരിശിന്റെ ചോട്ടിലോട്ട് അർപ്പിക്കുകയാണ്. സകല വിശുദ്ധരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, സ്വർഗീയ മാലാഖമാരുടെ സംരക്ഷണം സ്വീകരിച്ചുള്ള ഈ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന, സ്വർഗീയ കുടുംബത്തിന്റെ സംരക്ഷകനായ ഔസേപ്പ് പിതാവിനോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന, സകല വിശുദ്ധരോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന, സഭയാം ശരീരത്തോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന, പുരോഹിതൽ നിക്ഷിപ്തമാക്കിയ പൗരോഹിത്യ അധികാരത്തിന് വിധേയപ്പെട്ടുള്ള ഈ പ്രാർത്ഥന, മേൽപ്പട്ടക്കാർക്ക് വിധേയപ്പെട്ടുള്ള ഈ പ്രാർത്ഥന, അങ്ങനെ സർവ ഐശ്വര്യത്തിലുള്ള ഈ പ്രാർത്ഥന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യബലികളുടെയും ഐശ്വര്യത്തിൽ വിശ്വാസത്താൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ദുഃഖങ്ങൾ മാറിപ്പോട്ടെ, വേദനകൾ മാറിപ്പോട്ടെ. കേവലം ഒരു അനുഗമിക്കുക എന്ന ചിന്തയ്ക്കപ്പുറത്ത്, കർത്താവിന്റെ ശിഷ്യനാണ് ഞാനെന്ന് പറയുന്ന ചിന്തയ്ക്കപ്പുറത്ത്, ആധ്യാത്മികമായിട്ട് ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നു എന്ന ഉറപ്പ് ഞങ്ങളുടെ മേൽ വരുവാനായിട്ട് ഈ വിചിന്തനങ്ങൾ ഇടവരുത്തട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ അതിനുവേണ്ടി തുറക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഈശോമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സൂം ലൈവിലൂടെ ഇന്ന് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്ന് മുതൽ വ്യാഴാഴ്ച വരെയുള്ള വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരുമിച്ച് അനുഗമനം അല്ലെങ്കിൽ ഡിസൈപ്പിൾഷിപ്പിന്റെ, ശിഷ്യത്വത്തിന്റെ, ഫോളോയിങ് ജീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം ചിന്തിച്ചപ്പോൾ അവിടെ ഒരു വലിയ പുരുഷാരം തിബിരിയാസ് കടൽക്കരയുടെ സമീപത്ത് ഉള്ള ആ മലയിൽ വചനം കേൾക്കുവാനായിട്ട് അടുത്തു വന്നിരുന്നു. വചനം കേൾക്കുവാനായി അടുത്തു വന്ന ആ വലിയ കൂട്ടത്തെ കർത്താവ് പറഞ്ഞു വിടുന്നതിനിടയിൽ അവരിങ്ങനെ പോയാൽ വഴിയിൽ തളർന്നു പോകുമെന്ന്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പരിപോഷിപ്പിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണുകയാണ് പിറ്റേ ദിവസവും അവർ യേശുവിന്റെ അടുക്കൽ അപ്പം കിട്ടും എന്ന ചിന്തയിൽ ഓടി വരികയാണ്. കർത്താവ് അവരോട് വളരെ ആഴമായ ചില സത്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്. ഞാനാണ് ജീവന്റെ അപ്പമെന്നും, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാണെന്നും നിങ്ങൾ ചിലരെങ്കിലും ആ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്. അപ്പോൾ ആ ചിന്തകൾ ഞാൻ ആവർത്തിക്കാൻ നിങ്ങൾക്കറിയാം.
അപ്പൊ വലിയൊരു പുരുഷാരം അനുഗമിക്കുവാനായിട്ട് അടുത്തു വന്നിട്ട് അവർ പറയുകയാണ്, ഇത് കഠിനവാക്ക്, ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അപ്പം യേശുവിന്റെ അടുക്കൽ പ്രസംഗം കേൾക്കാൻ വന്ന ഒരു സമൂഹം, എന്നാൽ യേശുവിനെ അനുഗമിക്കുവാൻ അവർക്ക് കഴിയാതെ പോയ ഒരു സമൂഹം. അപ്പൊ ഈ ഒരു രണ്ട് ഗ്രൂപ്പിനെ നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ കാണാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ആദിമ സമയം മുതലേ ഈ രണ്ട് ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം ഒന്ന്, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും യേശുവിനെ അനുഗമിക്കുന്നവർ. രണ്ട്, ഒരത്ഭുതവും അടയാളവും കണ്ടില്ലെങ്കിലും കർത്താവിന്റെ മഹത്വം കണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാനത് ഒന്നുകൂടെ ഒന്ന് പരത്തി പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും, എല്ലാവരും അനുഗമനത്തിലേക്കൊന്നും ആദ്യം എത്തണമെന്നില്ല. ആദ്യം എല്ലാവരും എന്താണ്, അത്ഭുതത്തിന്റെ പിന്നാലെയാണ് ഓടുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അപ്പക്ഷണത്തിന്റെ പിന്നാലെയാണ് പോകുന്നത്. പിന്നെയാണ് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന അപ്പം എന്ന വലിയ ചിന്തയിലേക്ക് വരുന്നത്. അപ്പം ആദ്യമേ ദാനത്തിന്റെ പിന്നാലെയാണ് എല്ലാവരും ഓടുന്നത്, പിന്നീടാണ് ദാനത്തിലൂടെ ദാതാവിലേക്ക് എത്തുന്നത്. അപ്പൊ ഓരോ ദാനവും ദാതാവിലേക്ക് എത്തുവാനുള്ള ഈച്ച് ആൻഡ് എവ്രി ഗിഫ്റ്റ്സ്, whatever the gifts God is giving into our life, is all those gifts should lead us into the giver. ella giftsgalum namme giver inde adukkilekku ethikkanam. nammal valappozhum ee gift vaangiyittu giverne marakkunna allengil giverne follow cheyyatha oru shishyathathilekkana ethunnathu. appo adu thaniyana yohannan 6th adhyayathil nammal kandathu. valiya oru kootam karthavinte pinnale vannu, avarku appam kitti, appavana oru varidhi vare ഇന്നും പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ പ്രേരക ശക്തി. എന്റെ വിഷയം, ഇന്നിന്റെ വിഷയം, എന്റെ മകന്, എന്റെ മകള്, എന്റെ ജോലി, അയ്യോ കോവിഡ്, അയ്യോ ഞങ്ങളുടെ ദേശത്തുള്ളത്, എന്റെ സാമ്പത്തിക പ്രശ്നം, എന്റെ ഇളയ മകളുടെ കാര്യം, ഇതെല്ലാം അപ്പത്തിന് വേണ്ടിയുള്ള അനുഗമനമാണ്. അങ്ങനെയാണ് എല്ലാവരും കേട്ടോ, ഞാനത് കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെയാണ് എല്ലാവരും. പക്ഷെ അവിടുന്ന് അപ്പത്തിനുള്ള അനുഗമനത്തിൽ നിന്ന് നമ്മൾ ഇനി എത്തേണ്ടിയ വലിയൊരു ഫേസ് ഉണ്ട്. ആ ഫേസ് ആണ് നമ്മൾ ഇന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത്. അത് അപ്പം തിന്നു, അവിടുന്ന് ഇനി അപ്പനെ അനുഭവിക്കുവാനുള്ള, പിതാവിനെ അനുഭവിക്കാനുള്ള, അല്ലെങ്കിൽ ദാതാവിന്റെ അടുക്കലേക്ക്, ദാനത്തെ വിട്ടിട്ട് ദാതാവിന്റെ പിന്നാലെ പോകുന്ന ഒരു വലിയ രംഗം. ഈ ചിത്രം യോഹന്നാൻ സുവിശേഷം 6th അധ്യായത്തിലാണ് ഇതിന് മുഖവര പറയാൻ കഴിയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് നമ്മൾ കാണുന്നത്. വലിയ ജനക്കൂട്ടം യേശുവിനെ വിട്ടുപോയി, അവരന്നു മുതൽ യേശുവിനെ അനുഗമിച്ചില്ല എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. നമ്മളത് ഇനി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, വായിക്കണം. യോഹന്നാൻ സുവിശേഷം 6th അധ്യായത്തിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്ത് വായിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ വേണമെങ്കിൽ അതിനിടയിൽ എടുത്ത് വായിക്കുന്നതായിരിക്കും. നോക്കൂ, അപ്പൊ വലിയൊരു പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്ന പരിപാടി നിർത്തി. അപ്പൊ യേശു പിന്നെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ലാസ്റ്റ്. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അപ്പൊ അവര് പറയുകയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടടിയങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ വായിൽ നിന്നാണ് വരുന്നത്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? അപ്പൊ ശിഷ്യന്മാർ അപ്പം തിന്ന് അനുഗമിക്കുന്നു എന്ന ജനക്കൂട്ടത്തിൽ നിന്ന് നിത്യജീവന്റെ കാഴ്ചപ്പാടോടെ കർത്താവിനെ അനുഗമിക്കുന്ന ആ കോറിലേക്ക്, അല്ലെങ്കിൽ ആ ഇന്നർ ഗ്രൂപ്പിലേക്ക് ആ പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ ഒരു കോൾ ഇന്നും അവശേഷിക്കുന്നു. ഏതൊരു കോളാണ്? ഈ ശിഷ്യത്വത്തിലേക്കുള്ള വിളി ഇന്നും അവശേഷിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ശിഷ്യത്വത്തിലേക്കുള്ള വിളി, there is a call remains into what? Into the discipleship, call of discipleship, call to the discipleship, ശിഷ്യത്വത്തിലേക്കുള്ള വിളി, ആ വിളിയാണ് നമ്മൾ കേൾക്കുവാനായി പോകുന്നത്. ഇന്ന് നമ്മൾ പല വാക്യങ്ങളിലൂടെ ഈ ആഴ്ചകളത് മനസ്സ്, ഡോക്ടർ ആ വാക്യം വായിക്കുന്നു ജസ്റ്റ് വേണമെങ്കിൽ. 60th വാക്യം. ഇത് കേട്ട അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഇത് ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും അല്ലെ? 66 ഒന്ന് വായിച്ചേ. 66. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നെ ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. യേശു തിരിഞ്ഞ് 12 പേരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെ? അതോടൊന്ന് വായിച്ചു. യേശു 12 പേരോടായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് രണ്ട് ലെവല്. ഒരു കൂട്ടർ പറയുന്നു, ഇനി ഞങ്ങൾക്ക് അനുഗമിക്കാൻ വയ്യ,
വേറൊരു കൂട്ടർ പറയുന്നു, നിന്നെ വിട്ടുപോകാൻ ഞങ്ങൾക്ക് വയ്യ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്. ഇനിയാണ് നമ്മൾ, ഇതാണ് ഇതിന്റെ മുഖവര. ഇത്രയും സമയം പറഞ്ഞതാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സുകളിലേക്കുള്ള മുഖവര. അപ്പൊ രണ്ട് തരത്തിലുള്ള ശിഷ്യന്മാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന്, അപ്പം തിന്നുവാനായി കർത്താവിനെ അനുഗമിക്കുന്നവർ. രണ്ട്, കർത്താവ് ആരെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനെ അനുഗമിക്കുന്നവർ. ഇതിൽ ഏതാണ് ഞാനെന്ന് ഇപ്പം സ്വയപരിശോധന നടത്താനുള്ള ഒരു പ്രബോധനമായിട്ട് ഈ ചിന്ത ആരംഭിക്കുകയാണ്. അപ്പൊ 9-ാമത്തെ അധ്യായം ലൂക്കാസ് സുവിശേഷം, നമ്മൾ അവിടേക്കാണ് ഇന്ന് പോകുന്നത്. 9-ാമത്തെ അധ്യായം ലൂക്കാസ് സുവിശേഷത്തില് 57 മുതലുള്ള വാക്യങ്ങളാണ്. 9-ാം അധ്യായത്തിന്റെ 57 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ മൂന്ന് പേരെ നമ്മൾ കാണുകയാണ്. 9-ാം അധ്യായത്തിന്റെ 57, ലൂക്കാസ് സുവിശേഷം 9:57, ലൂക്ക് ചാപ്റ്റർ 9:57 ഓൺവേർഡ്സ്. അവർ വഴിപോകയിൽ ഒരുവൻ വന്ന് അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ആരാണ് ഈ വന്നു പറഞ്ഞ ആൾ ആരാണ്? ഇവിടെ ലൂക്കാസ് സുവിശേഷത്തില് ഈ വന്നു പറഞ്ഞത് ആരാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നിങ്ങൾ പലർക്കും അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് മത്തായി സുവിശേഷം 8:19 ശാസ്ത്രി എന്ന് എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 8:19, ആ റെഫറൻസ് ജസ്റ്റ് എഴുതി വെക്കുക, പിന്നെ അത് പിന്നീട് ഫർദർ സ്റ്റഡിക്ക് വേണ്ടി. അപ്പം ലൂക്കോസ് സുവിശേഷം 9:57 കർത്താവിന്റെ അടുക്കൽ വന്ന് നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കും എന്ന് പറയുന്ന ആള് ന്യായശാസ്ത്രിയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യഹൂദന്റെ നിയമങ്ങൾ മുഴുവൻ പഠിച്ച ആളാണ്. മോശയിക നിയമത്തിൽ ഇന്നത്തെ അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആളാണ്. മാസ്റ്റേഴ്സ് ഒന്നും അല്ല, ബാച്ചിലറും അല്ല, ഒരു ഡോക്ടറേറ്റ് എങ്കിലും എടുത്ത ആളാണ് ഈ പറയുന്ന ശാസ്ത്രി എന്ന് പറയുന്ന ആള്. അപ്പൊ ആ ശാസ്ത്രി, ഏറ്റവും പ്രധാനപ്പെട്ട ആ ശാസ്ത്രി വഴിപോകയിൽ അവനോട് പറയുകയാണ്, നീ എവിടെ പോയാലും നിന്നെ വന്ന് ഞങ്ങൾ അനുഗമിക്കും. നമുക്കറിയാം ഈ സമയത്ത് ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. പത്രോസിനെ വിളിച്ചു കഴിഞ്ഞു, നമുക്കറിയാം പത്രോസിനെയും അന്ത്രയോസിനെയും ഒക്കെ വിളിച്ച് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കറിയാം, ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവരോടെല്ലാം യേശു പറയുകയായിരുന്നു, എന്നെ അനുഗമിക്കുക എന്ന് പറയാം. ഇപ്പൊ പത്രോസിനോടാകട്ടെ, ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയോടാകട്ടെ, ഇവരോടെല്ലാം കർത്താവ് പറയായിരുന്നു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കർത്താവിനെ അനുഗമിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഇതാ ഒരാൾ ഇങ്ങോട്ട് വന്ന് പറയുന്നു, കർത്താവ് നീ എവിടെ പോയാലും, അവർ അങ്ങനെ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, കുരുന്നരികൾക്ക് മാളവും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അപ്പം 1-ാമത്തവൻ ശാസ്ത്രിയാണ്. ആ ശാസ്ത്രിയോടുള്ള മറുപടിയിൽ നിന്ന് ശാസ്ത്രിയുടെ ഉദ്ദേശം എന്തായിരുന്നു അനുഗമനത്തിൽ എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നു. എന്താണ് മറുപടി? കുറുനരികൾക്ക് മാളമുണ്ട്, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രി പ്രതീക്ഷിച്ചത് അനുഗമിച്ചാൽ അക്കോമഡേഷൻ റെഡിയാവും, അനുഗമിച്ചാൽ എന്താണ് താമസിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ കിട്ടും. അനുഗമിച്ചാൽ ഇപ്പം ഈ ഭൂമിയിൽ കാണുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, എന്റെ വ്യാഖ്യാനമല്ല ഞാൻ പറയുന്നത്, സഭാപിതാക്കന്മാരാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പൊസഷൻ എന്നാണ് അതിന്, പൊസഷൻ, പൊസിഷൻ ആൻഡ് പൊസഷൻസ്. ഈ അനുഗമിച്ചാല് കിട്ടുന്നത് സ്ഥാനങ്ങളും സ്ഥാപനജംഗവും വസ്തുക്കളും. അപ്പൊ അതാണ് 1-ാമത്തെ ശാസ്ത്രിയുടെ ചിന്ത. ഇതാണ് കർത്താവിനെ അനുഗമിക്കാം. അപ്പൊ ആ അനുഗമനത്തിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടും, അത് മാളമാകാം, വീടാകാം, കാറാകാം, പിന്നെന്താണ് നല്ല ജോലിയാകാം, നല്ല ഭാര്യയാകാം, നല്ല ഭർത്താവാകാം, നല്ല മക്കളാകാം, പിന്നെന്താണ് നല്ല സൗന്ദര്യമാകാം, നല്ല സ്ഥാനമാകാം, എന്തു ആയിക്കോട്ടെ. 1-ാമത്തെ ആളുടെ പ്രശ്നം അനുഗമിക്കാൻ തയ്യാറാണ്, എന്റെ ഭാവി ഭദ്രമാകണം എന്നാണ്. അപ്പൊ കർത്താവ് വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്, ഇതൊന്നും ഇവിടെ സെറ്റിൽ ആവുകയില്ല. കുറുനരികൾക്ക് മാളവും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടവില്ല എന്ന് പറഞ്ഞാൽ നീ എവിടെ പോയാലും അനുഗമിക്കൂ എന്ന് പറയുന്ന ഈ പാർട്ടിക്ക് താമസിക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് സക്കായിയെ മരത്തിൽ നിന്ന് വിളിച്ചിറക്കി, സക്കാവൂസിനെ മരത്തിൽ നിന്ന് വിളിച്ചിറക്കി അവന്റെ വീട്ടിൽ താമസിക്കണം എന്ന ചിന്തയിലാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ നീ എന്റെ കയ്യിൽ ഓഫറുകളൊന്നും ഇല്ല. ഓക്കെ, മരത്തെ ഇരിക്കുന്ന സക്കാവൂസിനെ വിളിച്ചിറക്കി അവന്റെ വീട്ടിൽ താമസിക്കാനാണ് ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പം എന്റെ കൂടെ വന്നാൽ താമസം
അത് സെറ്റാവുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കർത്താവ് അവനെ നിരസിക്കുകയാണ്. മറ്റൊരാക്കിൽ പറഞ്ഞാൽ യേശു അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് മാളവും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടവില്ല. ഇനി കർത്താവ് വേറൊരു സ്ഥലത്ത് ശിഷ്യന്മാരെ അനുഗമിക്കാൻ പറയുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ഉടുക്കും എന്ത് കഴിക്കും ഇതിനെ കുറിച്ചൊന്നും വിചാരപ്പെടും. നമ്മൾ അടുത്ത ദിവസങ്ങൾ അത് ചിന്തിച്ചു വരും, അന്നേരം നമുക്ക് അത് എടുക്കാം. ഇപ്പൊ ജസ്റ്റ് ഇത് മാത്രം ഞാൻ പറയാം. രണ്ടാമത്തെ ആളുടെ അടുക്കലേക്ക് വരിക. അപ്പോൾ ഒന്നാമത്തത് ശാസ്ത്രിയാണ്. ശാസ്ത്രിയുടെ വിഷയം അക്കോമഡേഷൻ ആണ്, എവിടെ താമസിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ആളുടെ അടുക്കലേക്ക് വരിക. 59-ാമത്തെ വാക്യം, ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തിന് 59-ാമത്തെ വാക്യം. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ എനിക്ക് അനുവാദം തന്നാലും. രണ്ടാമത്തവനോട് കർത്താവ് അങ്ങോട്ട് പറയുകയാണ്, ഫോളോ മീ, എന്നെ അനുഗമിക്കാം. ആദ്യത്തവൻ ഇങ്ങോട്ട് പറഞ്ഞു, കർത്താവെ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. അവനോട് കർത്താവ് പറഞ്ഞു, നടക്കത്തില്ല. ഇപ്പോഴത്തെ കർത്താവ് അങ്ങോട്ടൊരുത്തനോട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. അപ്പൊ ഇവൻ പറയുകയാണ്, കർത്താവ് അവൻ വേറൊരുവനോട് പറഞ്ഞ് എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞ, കർത്താവെ ഞാൻ പോയി ആദ്യം എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അപ്പൊ ഇവന്റെ പിതാവ് മരിച്ചു കിടക്കുകയാണോ? സ്വാഭാവികമായിട്ടും മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, ഇവന്റെ അപ്പം മരിച്ചു കിടക്കുകയാണോ? ഈ മരിച്ചു കിടക്കുന്ന അപ്പനെ കുഴിച്ചിടുന്ന കാര്യമാണോ ഈ പറയുന്നത്? അല്ല. അതിന് കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവൻ പറഞ്ഞു, കർത്താവെ ഞാൻ പോയി ആദ്യം എന്റെ അപ്പനെ സംസ്കരിക്കാൻ. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. അപ്പൊ കർത്താവ് അനുഗമിക്കുക എന്ന് വിളിക്കുന്നത് ദൈവരാജ്യം പ്രസംഗിക്കാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളത് ആ വാക്യത്തിൽ വ്യക്തമാണ്. രണ്ടാമനോട് അങ്ങോട്ട് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവന്റെ തടസ്സം അവന്റെ അപ്പനാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റെ തടസ്സം അവന്റെ വീട്ടുകാരാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റെ തടസ്സം അവന് ജന്മം കൊടുത്തവരാണ്, അവൻ ഇതുവരെ വളർന്ന പശ്ചാത്തലമാണ്. മൂന്നാമത് ഒരാളെ കൂടെ പരിചയപ്പെടാം. 61-ാമത്തെ വാക്യം, 9-ാം അധ്യായം, ലൂക്കാസ് സുവിശേഷം 9:61. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവാദം തരണം. യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അപ്പൊ മൂന്ന് പേര്, ഒന്നാമത്തവൻ ശാസ്ത്രി, രണ്ടാമത്തവൻ അപ്പനെ കുഴിച്ചിടണം, മൂന്നാമത്തവന് വീട്ടുകാരോട് ടാറ്റ പറയണം. മൂന്ന് പേർക്കും അനുഗമിപ്പം മനസ്സുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അനുഗമനത്തിന്റെ ചിന്തകൾ ലൂക്കോസ് സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ പ്രഥമ ചിന്തയായിട്ടാണ് ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇനി ഇതിന്റെ വളർച്ച നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ അത് ആ ചിന്ത വളർന്നു വരുന്നത് മത്തായി സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായം, 10-ാമത്തെ അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ, അതുകൂടെ നമുക്ക് വേണമെങ്കിൽ അത് എടുത്തു വെക്കാം. മത്തായി ഈ റെഫറൻസുകൾ നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്കത് തുടർമാനമായുള്ള പഠനത്തിന് പ്രയോജനപ്പെടും. 37 മുതലുള്ള വാക്യങ്ങൾ. ഓക്കെ, എന്താണ് ഓക്കെ 37, എന്നേക്കാൾ അധികം. 37 മുതലുള്ള വാക്യങ്ങൾ, ഇവിടെയാണ് ആ ചിന്തയുടെ ആദ്യത്തെ ചിന്ത. അപ്പൊ നമുക്ക് ഈ കർത്താവിനോട് ഒരല്പം പരിഭവം തോന്നും ഈ ഭാഗങ്ങളിൽ. അപ്പനെ കുഴിച്ചിടാൻ അനുവാദം കൊടുക്കാത്ത കർത്താവ് അല്ലേ, അല്ലെ? അതാണ് നമ്മൾ കാണുന്നത്. അപ്പനെ കുഴിച്ചിടാൻ അനുവാദം കൊടുക്കാത്ത കർത്താവ്, ഈ കർത്താവാണ് പറഞ്ഞത് അപ്പനെ അമ്മയും ബഹുമാനിക്കാം, നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിനുള്ള കൽപ്പനയാണ് അല്ലെ, അങ്ങനെ പറഞ്ഞത് കർത്താവാണ്. എന്നിട്ട് ആ കർത്താവ് പറയുന്നു, അപ്പനെ കുഴിച്ചിടാൻ ഒരുത്തൻ അനുവാദം ചോദിച്ചപ്പോ അവൻ അനുവാദം കൊടുത്തില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല, അവിടെ അതവിടെ പ്രശ്നം വരുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അവന് അപ്പനെ കുഴിച്ചിടാൻ അനുവാദം കൊടുക്കാഞ്ഞത്, അല്ലെങ്കിൽ മൂന്നാമത്തവന് വീട്ടുകാരോട് ടാറ്റ പറയാൻ അവസരം കൊടുക്കാഞ്ഞത്, അല്ലെങ്കിൽ ഒന്നാമത്തവനെ നിന്റെ താമസവും സൗകര്യവും എല്ലാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഫോളോ മീ എന്ന് പറഞ്ഞ് കർത്താവ് വിളിക്കാഞ്ഞ, എടാ നിനക്ക് വീട് കിട്ടും, എടാ നിനക്ക് താമസിക്കാൻ സ്ഥലം കിട്ടും, നല്ല ബെഡ് കിട്ടും, ഖാനാ പീന എല്ലാം റെഡിയാടാ, നീ എന്നെ അനുഗമിച്ചോ എന്ന് പറഞ്ഞൊരു ഓഫർ കൊടുത്ത് വിളിക്കണ്ടായിരുന്നോ? വിളിക്കുന്നതിന് പകരം കുറുനരികൾക്ക് മാളമുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ടെന്നും പറഞ്ഞ് അനുഗമിക്കാൻ വന്ന ഒരുത്തനെ ഉപേക്ഷിച്ചു രണ്ടാമത്തവൻ പറഞ്ഞു ടാറ്റ കൊടുത്ത് കുഴിച്ചിട്ടേച്ചു വരാനും അനുവാദം കൊടുത്തില്ല. മൂന്നാമത്തവൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും വേണ്ട, വീട്ടുകാരോട് ടാറ്റ പറഞ്ഞിട്ട് വന്നാ മതി. ഇപ്പൊ ഇത്ര ക്രൂരനാണോ കർത്താവ്? ഇതാണ് നമുക്ക് പ്രഥമമായിട്ട് ചിന്ത വരുന്നത്. കാരണം നമ്മൾ ഈ അക്ഷരമാണ് എടുക്കുന്നത്, ഇതിന്റെ പിന്നെ ആത്മാവ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ലൂക്കോസ് സുവിശേഷം വിട്ടിട്ട് മത്തായി സുവിശേഷത്തിലേക്ക് വരിക.
മത്തായി സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായം എടുക്കുക. 10-ാമത്തെ അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുക. ഓക്കെ, എന്നേക്കാൾ അധികം, അവിടെയാണ് ആ അടിവരയിടേണ്ട ചിന്ത വരുന്നത്. ഇവിടെയാണ് ആ പറിച്ചെറിയുന്നതിന്റെ വേദന, വ്യഥ നമ്മൾ അനുഭവിക്കുന്നത്. എന്നേക്കാൾ അധികം പിതാവിനെയോ, നോക്കിക്കോണം എങ്ങോട്ടൊക്കെയാ വാള് കയറി പോന്നേനെ, എന്നേക്കാൾ അധികം പിതാവിനെയോ, നോക്കിക്കോണം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നവൻ അവർക്ക് യോഗ്യനാണ്, പക്ഷെ അവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഇനി അടുത്ത പറയാ, സ്വന്തം ജീവനെ കണ്ടെത്തുന്നവനെ നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ഭയങ്കര ചിന്തയാണ്. 4 ദിവസം അല്ല 40 ദിവസം ഉണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചാൽ തീരാത്ത അത്രയ്ക്ക് അപ്രമേയ ഒരു വാക്യമാണ് 39-ാമത്തെ വാക്യം. മത്തായി സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. ഇത് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒക്കെ പോയി ഇത് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പഠിക്കുക. ഞാൻ വെല്ലുവിളിച്ചാ പറയുന്നത്, കാരണം ഇതുപോലൊരു വാക്യം ഈ അധ്യായത്തിലില്ല. ഞാൻ ആ പദമൊന്നും പറയുമ്പോൾ എന്നോട് വിരോധമൊന്നും വരുത്, ഞാൻ അത് ഇച്ചിരി ഒരു കടത്തി പറയുന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെ അത് കണ്ടെച്ചാൽ മതി. അത്രയ്ക്ക് അപ്രമേയമായ ഒരു വാക്യമാണ് 39-ാമത്തെ വാക്യം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. അപ്പൊ 3 പേരും കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറെടുത്തു വന്നു. ഒരുത്തൻ അനുഗമിക്കാൻ തയ്യാറായിരുന്നു, അവനോട് കർത്താവ് വേണ്ടെന്ന് പറഞ്ഞു. മറ്റവൻ കുഴിച്ചിട്ടേച്ച് വരാൻ തയ്യാറായിരുന്നു, അവനോടും കർത്താവ് വേണ്ടെന്ന് പറഞ്ഞു. വേറൊരുത്തൻ വീട്ടുകാരോട് ചാറ്റ പറഞ്ഞിട്ട് വരാൻ തയ്യാറായിരുന്നു, അവനെയും കർത്താവ് വേണ്ടെന്ന് പറഞ്ഞു. അവിടെ ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ ഇതിന്റെ കാരണം 9-ാം അധ്യായത്തിൽ ഈ കാരണം എന്താണെന്ന് കാണുന്നില്ല, 9:57 കാണുന്നില്ല. എന്നാൽ മത്തായി സുവിശേഷത്തിന്റെ 10:37 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം, ഇവിടെയാണ് ശിഷ്യത്വത്തിന്റെ പ്രഥമ പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രഥമ പടി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നേക്കാൾ അധികം റബ്ബി എന്നെ വിളിക്കുമ്പോൾ, എന്റെ ശിഷ്യനാകുവാൻ ഒരുവൻ സ്വയസന്നദ്ധനാകുമ്പോൾ, ഒരു നിർബന്ധവും ഇല്ല അതിന്. അപ്പം തിന്ന് അപ്പം തിന്ന് ടാറ്റ പറയുന്ന ജീവിതം നയിച്ചു പോകാം, ഒരു കുഴപ്പമില്ല, അത് എല്ലാവർക്കും പറ്റുന്നതാണ്. എന്താണ്, കർത്താവേ വിശക്കുന്നു അപ്പം തരണേ, ഉടനെ കർത്താവ് അപ്പം കൊടുക്കുന്നു. കർത്താവേ വിശക്കുന്നു മന്ന തരണേ, ഉടനെ കർത്താവ് മന്ന തരുന്നു. അത് വാങ്ങി ഭക്ഷിച്ചു പോവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അപ്പം തിന്നിട്ട് ഈ അനുഗമനം എന്ന് പറയുന്ന, ഫോളോയിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് വരുന്നുവെങ്കിൽ, ആ പ്രോസസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാൾ ഇങ്ങനെ കയറിപ്പോകും. ആ വാൾ എന്താന്ന് ചോദിച്ചാൽ, ആ വാൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിനേക്കാൾ വലുതായി എന്നിൽ എന്തൊക്കെ ഉണ്ടോ അതിനെ മുഴുവൻ വേർതിരിക്കുന്നതാണ്, വേർപെടുത്തുന്നതാണ് ആ വാള്. ഹല്ലേലൂയ. അപ്പൊ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അപ്പനെ സ്നേഹിക്കുന്നതിന് ദൈവം വിരോധമാണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് അമ്മയെ സ്നേഹിക്കുന്നതിന് ദൈവം വിരോധമാണ്. ദീർഘായുസോട് കൂടിയുള്ള ഒരു കൽപ്പന ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ കമാൻഡ്മെന്റ് വിത്ത് എ പ്രോമിസ്, കമാൻഡ്മെന്റ് ഉണ്ട് പക്ഷെ കമാൻഡ്മെന്റ് വിത്ത് എ പ്രോമിസ് ഉണ്ടെങ്കിൽ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കമാൻഡ്മെന്റ് വിത്ത് എ പ്രോമിസ് 4 എണ്ണങ്ങളാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന്. ദീർഘായുസ് ആണ് പ്രോമിസ്. അതിന് എന്താ കൽപ്പന? റെസ്പെക്ട്, അല്ലെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അവരെ ആദരിക്കുക. അപ്പൊ അത് 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 പറഞ്ഞ കർത്താവ് ഇവിടെ ശിഷ്യത്വത്തിന് വേണ്ടി വിളിക്കുമ്പോൾ, എന്നേക്കാൾ ഉപരി അപ്പനെയും അമ്മയും പാടില്ല, അല്ലെങ്കിൽ എന്നേക്കാൾ ഉപരി എന്നേക്കാൾ അധികം പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ, അല്ലേ, അങ്ങോട്ട് താഴേക്ക് വരുമ്പം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ അപ്പൻ അമ്മ, ഇനിയിപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് എത്രത്തോളം പ്രാധാന്യമാണെന്ന് അറിയില്ല, കാരണം ഇപ്പം അപ്പനമ്മമാരെയൊക്കെ അനാഥ മന്ദിരങ്ങളിലൊക്കെ തക്കം പാർത്തിരിക്കുകയാണ്. അപ്പൊ അപ്പനെ ഉപേക്ഷിക്കുന്നതിന് ഒരു പാടില്ല ബ്രദറെ, അതൊന്നും സീനുള്ള കാര്യമല്ല. അമ്മയെ ഉപേക്ഷിക്കുന്നു, ഓ ആ തള്ളയെ ഇപ്പൊ ഉപേക്ഷിച്ചാൽ എന്താ അല്ലെങ്കിൽ എന്താ, അങ്ങനത്തെ ചിന്തയിൽ ഒരുപക്ഷെ എത്തിച്ചേരാം.
കുറച്ചുകൂടെ കയറുകയാണ്. കുറച്ചുകൂടെ കയറുമ്പം ആ കയറുന്നതിനകത്ത് പുത്രനും പുത്രിയാണ്. അപ്പം പുത്രനും പുത്രിയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം അനുഗമിച്ച ആളുടെ വിഷയം അയാളുടെ പൊസഷൻസ് ആണ്. രണ്ടാമത് അനുഗമിച്ച ആളുടെ വീക്ക്നെസ് അപ്പനാണ്. വേറെ അനുഗമിച്ചവരുടെ വിഷയം വീട്ടിലുള്ളവരാണ്. ഇപ്പം എന്റെ വിഷയം വേറെയാണ്, നിങ്ങളുടെ വിഷയം വേറെയാണ്. അപ്പൊ ഓരോരുത്തരുടെയും വിഷയങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അപ്പൊ അവിടെയാണ് ഈ അനുഗമനത്തിന് വേണ്ടിയുള്ള ക്ഷണത്തിൽ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോരോ സ്ഥലത്തൂടെയാണ് ഈ അനുഗമനത്തിന്റെ വാള് കടന്നു പോകുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന എന്താണോ കർത്താവ് പറ്റിച്ചേരുന്നതിന് അത് തടസ്സമാണ് എങ്കിൽ അതിനെയാണ് ഇവിടെ വേർതിരിക്കുന്നത്, അതിനെയാണ് ഇവിടെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ കർത്താവിനെ പ്രതി ഉപേക്ഷിക്കുന്നത്, ത്യജിക്കുന്നത്. ഇത് മൂന്ന് മുഖങ്ങളുണ്ട്. അതിന് അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇച്ചിരി ഒന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയി പോകും. നോക്കൂ, ഇവിടെ മൂന്ന് പേരെ ഞാൻ കാണിച്ചു. മൂന്ന് പേരോടും പറ്റിച്ചേർന്ന് നിൽക്കുന്നത്, മൂന്ന് പേരെ കാണിച്ചു. മൂന്ന് പേരോടും പറ്റിച്ചേർന്ന് നിൽക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. നോക്കൂ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് കാണിക്കാം. ഇതാണ് ഞാൻ, ഇതാണ് ഇത്, ഇതാ ഞാൻ കേട്ടോ, ഇത് ഞാന്, ഓക്കെ, ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെതായി ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെത്, ഓക്കെ. ഇതാണ് കർത്താവ്, ഓക്കെ. കർത്താവിന് എന്നിലേക്ക് വന്ന് മുട്ടുന്നതിന്, അല്ലെങ്കിൽ എന്നിൽ പൂർണ്ണമാകുന്നതിന് തടസ്സമായി നിലനിൽക്കുന്നതാണ് ഈ നടുവിലുള്ളത്. ഇത് മാറാതെ എന്നിൽ പൂർണ്ണമാകാൻ കർത്താവിന് കഴിയുകയില്ല. അപ്പൊ ഈ ഇതിനെയാണ് കർത്താവ് പറയുന്നത്, എന്നേക്കാൾ ഉപരി ഒന്നും പാടില്ല. അപ്പൊ ഇത് വീഴണം. ഇത് വീണാലേ ഇതോടിങ്ങനെ ചേർന്ന് വാഴാൻ കഴിയുകയുള്ളൂ. മനസ്സിലാവുന്നു ഞാൻ ചിന്തിക്കുന്നു. ഇത് വീഴാതെ ഇതോട് വാഴാൻ പറ്റില്ല. അപ്പൊ ഇതും വെച്ചോണ്ടാ നമ്മൾ വാഴിക്കാൻ നോക്കുന്നത്. എത്രയായാലും കർത്താവിന് മുട്ടാൻ കഴിയുന്നില്ല. നോക്ക് നിങ്ങൾ, നിങ്ങൾ എത്രയായാലും കർത്താവിന് മുട്ടാൻ, ഏത് വേണം മുട്ടി പൊട്ടിപ്പിക്കാം, പക്ഷെ മുട്ടാൻ പറ്റുന്നില്ല. കാരണം നടുക്ക് നിൽക്കുന്ന ഇതാണ്. അത് ചിലപ്പോ ഞാനെന്ന ഭാവമാകാം, അത് ചിലപ്പോ സ്ഥാനമോഹമായിരിക്കാം, അത് ചിലപ്പോ ഇതുപോലെ വെള്ളം കുടിക്കുന്ന ശീലമാകാം. ഈ വെള്ളം കുടിക്കുന്ന കാര്യമല്ല വേണ്ട, എന്തുമായിക്കോട്ടെ, അത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആട്ടെ, അത് ചിലപ്പം ഭാര്യയാകാം, ഭർത്താവാകാം, അമ്മയാകാം, അപ്പനാകാം, കൂട്ടുകാരനാകാം, കൂട്ടുകാരിയാകാം, പ്രിയപ്പെട്ടവരാകാം, കസിനാകാം, ഫസ്റ്റ് കസിനാകാം, ലാസ്റ്റ് കസിനാകാം, സമ്പത്തിനോടുള്ള പ്രണയമാകാം, എന്താ പറയണ്ടേ, സുഖലോലതകളോടുള്ള ഇഷ്ടമാകാം. ഇതിങ്ങനെ ഇടിച്ചു നിൽക്കുക. ഇനി ഞാൻ എടുത്തോണ്ട് പറഞ്ഞു വന്നോടെ, ഇതിങ്ങനെ ഇടിച്ചു നിൽക്കുക. കർത്താവിന് വന്ന് അടുക്കണം, കർത്താവിന് വന്ന് അടുക്കണം. പക്ഷെ എന്റെ നടുക്ക് ഇതൊരു ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുകയാണ്. ആ ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്നതിനെ, ആ ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്നത് ചിലപ്പോ പലതുമായിരിക്കാം. അതിനെ മുഖത്ത് നോക്കി, അതിനെ മുഖത്ത് നോക്കി, അതിനോട് മുഖത്ത് നോക്കി കമിയാം. അതിനോട് മുഖത്ത് നോക്കി, ഇവിടെ നോക്ക, ഇവിടെ നോക്കട, കർത്താവിനേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നില്ല കേട്ടോ, പോക്കോ. അതിനോട് കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ അത് കേവലം വാക്കിലല്ല, നാളെ ഇതുണ്ടേലും ഇല്ലേലും, എന്റെ കർത്താവേ നീയാണ് എനിക്ക് ഏറ്റവും വലുത്, നീ എന്നോട് ചേരുന്നതിന് തടസ്സമായി എന്നിലുള്ളതിനെ ഞാൻ പറിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ ഞാൻ ത്യജിച്ചു കളയാൻ തയ്യാറാകുന്നു എന്ന ആദ്യ തീരുമാനമാണ് ശിഷ്യത്വത്തിന്റെ തീരുമാനം. അപ്പൊ അതിച്ചിരി പെയിൻഫുൾ ആണ്. ഇത്തിൽക്കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ, വർഷങ്ങളായി പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ പറിച്ചെറിയുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ആ പറിച്ചെറിയിൽ നടക്കണമെങ്കിൽ അതിലും ശ്രേഷ്ഠമായത് എന്തെങ്കിലും നാം കാണണം. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക, ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതെടുത്ത് തന്നെ പറയാം, ഇതിപ്പം പല പ്രാവശ്യം ഒട്ടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ചേർന്ന് നിൽക്കുക. എന്തുകൊണ്ടാണ് ചേർന്ന് നിൽക്കുന്നതിന്? കാരണം ഇതാണ് എനിക്ക് ഏറ്റവും വലുത്. ഓക്കെ,
ഇത് ഇവിടുന്ന് പറഞ്ഞു മാറണമെങ്കിൽ ഇതല്ല വലുതെന്നും ഇതിലും വലുത് ഇതാണെന്നും മനസ്സിലാകണം. അപ്പൊ ഇതിന്റെ വലിപ്പം കാണണം. ഇത് റിമോട്ടാ കേട്ടോ, ഇതിന്റെ പുറകെ പോലെ ഇതിന്റെ വലുപ്പം കാണണം. ഇതിന്റെ വലുപ്പം കാണാതെ ഈ ചേർന്നിരിക്കുന്നതിനെ പറിച്ചു മാറ്റാനും ത്യജിക്കാനും കഴിയുകയില്ല. അപ്പൊ അവർക്ക് എന്നെ അനുഗമിക്കാൻ കഴിയാനേ? അവർ ഇതും വെച്ചോണ്ടാണ് ഇതിനെ കാണുന്നത്. ഇത് വെച്ചോണ്ട് ഇതിനെ കാണുമ്പോ പൂർണ്ണമായിട്ട് ഇതിനെ കാണാൻ കഴിയുകയില്ല. സേ, നിങ്ങളിൽ പലരും കണ്ണാടി വെക്കുന്നവരാണ്. ഞാൻ കണ്ണാടി വെക്കാറില്ല, കണ്ണാടി വെക്കുന്നവരാണ്. നിങ്ങളുടെ കണ്ണാടിക്ക് മേളിൽ ഒരു പാട ഇരിക്കുന്നത്രയും കാലം, ഒരു ലെയർ ഇരിക്കുന്നത്രയും കാലം കാഴ്ചകൾ അപൂർണമായിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞേക്കാം, പക്ഷെ പൂർണ്ണമാകത്തില്ല. എന്നാൽ ആ മുമ്പിൽ ഇരിക്കുന്ന ലെയർ എടുത്ത് മാറ്റും തോറും നിങ്ങളുടെ കാഴ്ചകൾ വ്യക്തമായി തുടങ്ങും. ഇന്ന് സൂം ലൈവിൽ പങ്കെടുക്കുന്ന 173 പേര്, അത്രയും പേര് സഹോദരങ്ങളെ, ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നാളെ ഒരുപക്ഷെ, ഞാനിത് വ്യാഴാഴ്ച വരെ തുടരണമെന്ന് വിചാരിക്കുന്ന ഈ ക്ലാസ്, അപ്പൊ നാളെ ഈ സമയത്ത് ഒരുപക്ഷെ ഈ ക്ലാസ് കേൾക്കാനുള്ള മുഖവും ഭാവവും നിങ്ങൾ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണം. ഞാൻ പറഞ്ഞില്ലേ, അപ്പം തിന്ന് ഞങ്ങള് മീറ്റിംഗ് കൂടിയായിരുന്നു ബ്രദറെ, ഞങ്ങൾ ലൈവിൽ 17 കമന്റ് വിട്ടായിരുന്നു ബ്രദറെ, ഞങ്ങൾ എല്ലാ ലൈവും കൂടുന്നുണ്ട് ബ്രദറെ, സന്തോഷം. അതെ, ഇന്റർനെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് യുനോ, ഇപ്പൊ 30 രൂപ കൊടുത്ത 1 GB കിട്ടും. പിന്നെ ഇതിപ്പം ഓണാക്കി വെച്ചോണ്ട് നമുക്ക് പാവയ്ക്കാക്കറി വെക്കാം, ഇത് ഓണാക്കി വെച്ചോണ്ട് അവിയൽ ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, പിന്നെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇതവിടെ ആ സൈഡിൽ ഓണാക്കി വെച്ചോണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കാം, പിന്നെ അത് കേട്ടതും ആകും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഇതിനിടയിൽ അവിയൽ വെക്കരുതെന്നല്ല. അവിയൽ വെക്കേണ്ട സമയത്ത് അവിയൽ വെച്ചേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നല്ല അവിയലൊക്കെ വെക്കുന്ന ചങ്ങനാഴ്ചയിലോടും കൂടെ കൊണ്ടെത്താം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇപ്പൊ വരണ്ട കേട്ടോ. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്, അതിൻ്റെ അകത്ത് തെറ്റൊന്നും ഇല്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, അപ്പം തിന്ന് ചാറ്റ പറയുന്ന ജീവിതമാണോ നമുക്ക് വേണ്ടിയത്, അതോ അനുഗമനത്തിന്റെ ജീവിതമാണ്? അനുഗമനത്തിന്റെ ജീവിതമാണെങ്കിൽ പലതും പറിച്ചെറിയേണ്ടി വരും, ചേർന്ന് നിൽക്കുന്ന പലതും മാറേണ്ടി വരും. അടുക്കും തോറും, ഈശോയോട് അടുക്കും തോറും, അവിടുത്തെയോട് നാം അടുക്കും തോറും അവിടെ നമ്മോടടുക്കാൻ ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെടുന്ന വേളയിൽ പലതും തെറിച്ചു പോകും, പലതും മാറിപ്പോകാതെ നാമുമായി ഇഴുകി ചേരാൻ കർത്താവിന് കഴിയുകയില്ല. അതിനിടയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോണം. ഈ ഇത് ഇതിവിടെ ഇരിക്കുമ്പോ ഇത് വന്ന് ഇടിച്ചിടിച്ച് നിൽക്കത്തേ ഉള്ളൂ. ഇത് മാറാതെ ഇതിന് പൂർണ്ണ അളവിൽ ഇതുമായി സിങ്ക് ചെയ്യാൻ പറ്റിയല്ല, അല്ലെ ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇത് മാറണം. ഈ ക്രിയയാണ് ഈ ശിഷ്യ 3 പേര് അനുഗമിക്കാൻ വന്നു. അവരിൽ കർത്താവ് നോക്കിയിട്ട് കാണുന്നില്ല. ഒന്നാമത്തവൻ കർത്താവിനെ അനുഗമിക്കാൻ വന്നു, കർത്താവ് നോക്കിയപ്പോ അവനിൽ നിൽക്കുകയാണ് എന്ത്, ഈ അനുഗമനത്തിലൂടെ എനിക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനമാനം മോഹങ്ങൾ. കർത്താവ് പറഞ്ഞു, നോ, അതല്ല. ഇനി രണ്ടാമത്തെ അനുഗമിക്കാൻ വന്നു, കർത്താവ് നോക്കി എനിക്ക് വന്ന് ചേരണമെന്നുണ്ട്, പക്ഷെ തടസ്സമായി നിൽക്കുകയാണ് അവിടെയും തൻ്റെ അപ്പനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ തൻ്റെ പ്രാരാബ്ധങ്ങൾ, തൻ്റെ കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ അടുത്ത് നമ്മൾ കാണുകയാണ്, അനുഗമിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ വീട്ടുകാർ തടസ്സമാണ്. അപ്പൊ ഈ ഇതൊന്നും കർത്താവ് ചെയ്യേണ്ടെന്നാണോ പറയുന്നത്? അല്ല, കർത്താവ്, ഇനി അതിന്റെ ആ ഭാവം കൂടെ പറയണം, അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് അതുകൂടെ പറയാം. അപ്പൊ ഈ ഇതൊന്നും അപ്പനാകട്ടെ അമ്മയാകട്ടെ നിലമാകട്ടെ പൊസഷൻ ആകട്ടെ ഇതൊന്നും ഇല്ലെന്നല്ല കർത്താവ് പറഞ്ഞത്, അതെല്ലാം 100 മടങ്ങാക്കി തരാന്നാ പറഞ്ഞ കർത്താവ്. അപ്പൊ അത് ആദ്യ ഭാഗത്താണ് പറയുന്നത്, അത് മാറാതെ എന്നെ അനുഗമിക്കാൻ കഴിയുകയില്ല. ഇനി അത് മാറ്റിവെച്ച കർത്താവിനെ അനുഗമിച്ചാൽ, ഇനി ഇത് ഇങ്ങനെ തന്നെ ഉദാഹരണം കാണിക്കാം. അപ്പൊ ഇതായിരുന്നല്ലോ തടസ്സം, ഇതായിരുന്നു തടസ്സം, ഇത് ഉപേക്ഷിച്ചു, ത്യജിച്ചു, അല്ലെങ്കിൽ പോയി, വിട്ടുപോയി, അല്ലെങ്കിൽ വിട്ട് കളഞ്ഞു. ഇത് രണ്ടും പ്രധാനപ്പെട്ട വാക്കാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, വിട്ടുപോയി അല്ലെങ്കിൽ വിട്ട് കളഞ്ഞു, ഞാൻ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു, അതും നല്ല വാക്കുകളാണ്. ഒന്നുകൂടെ പറയാം, ഞാൻ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു, എന്തായാലും അത് പോയി. അത് പോയ ശേഷം കർത്താവിനോട് ഞാൻ ചേർന്നു. ഓക്കെ, കർത്താവിനോട് ചേർന്ന് കഴിയുമ്പോൾ ഈ കർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഈ ബാക്കിയുള്ളതിനെ മുഴുവൻ തന്നോട് ചേർത്ത് വെക്കുക എന്നുള്ളത്. ഇനിയും ചേർത്ത് ചേർത്ത് വെക്കട്ടെ, എന്തൊക്കെ ഇനി എടുക്കാൻ പറ്റുന്നു. ബാക്കിയുള്ളതിനെ മുഴുവൻ ചേർത്ത് ചേർത്ത് വെക്കുക എന്നത്
കർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലാവുന്നു എന്ന് ചിന്തിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവിനെ പ്രതിയാണോ ഞാനത് വിട്ടുകളഞ്ഞത്, ബാക്കിയുള്ളതിനെ മുഴുവൻ ചേർത്ത് വെക്കുക എന്നത് ഈ കർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. മുമ്പേ അത് നിലനിർത്തുക എന്നത് എന്റെ ഉത്തരവാദിത്വമായിരുന്നു, ഇപ്പോൾ അത് നിലനിർത്തുക എന്നത് കർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതുകൊണ്ടാണ് ക്രൈസ്റ്റിലുള്ളവർ, യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, അവര് പിണങ്ങിപ്പോയാൽ എന്നാ ചെയ്യും, ഇവര് മിണ്ടിയില്ല എന്നാ ചെയ്യും എന്ന് വിചാരിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞത്. അവരല്ല നിങ്ങൾക്ക് വലുത്, അവര് വന്നാലും പോയാലും നിങ്ങൾക്ക് എന്നാ, നിങ്ങൾക്ക് വലുത് കർത്താവാണെങ്കിൽ, കർത്താവാണ്, യേശുവാണ് എന്റെ കർത്താവ് എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഇനി അങ്ങോട്ട് അവരെ ചേർത്ത് തരേണ്ട ആവശ്യം കർത്താവിന്റേതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇപ്പൊ ഈ ഉദാഹരണത്തിൽ നിന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ ഇതാ, ഈ മനുഷ്യൻ എന്ത് ചെയ്യണം, ഇയാൾക്ക് എന്നാ ചെയ്യണം, അപ്പനെ കുഴിച്ചിടണം, അപ്പം മരിച്ചിട്ടില്ല. അപ്പൊ മൂന്ന് മക്കൾ അവിടെ ഉണ്ടെന്ന് ഇരിക്കട്ടെ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏഴ് മക്കളാണ് അന്നത്തെ കാലമല്ലേ, പത്ത് മക്കൾ കുടിക്കും, ഓക്കെ, പത്ത് മക്കളുള്ള ഒരപ്പൻ, ഈ പത്ത് മക്കളിൽ എട്ടാമത്തവനായിരിക്കും ഇവൻ. ഇവനാണ് ഇപ്പൊ അനുഗമനത്തിന്റെ ക്ഷണം കിട്ടിയത്. അവൻ പറയാണ് അപ്പനെ കുഴിച്ചിട്ട് വെച്ച് വരാം. അവന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പത്ത് മക്കളിൽ ഒമ്പത് പേർക്ക് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ചെയ്യണം, ഒമ്പതെണ്ണം അടുപ്പുതല് പോലെ അടുത്താ താമസിക്കുന്നത്, ഞാൻ അനുഗമിച്ച് വല്ല ഗവർണർ ഫോമിലോ വല്ല ഗലീലയിലോ യഹൂദയിലോ ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് അപ്പം മരിച്ചാൽ ഞാൻ ഇവിടെ എങ്ങനെ എത്തും, അതാണ് ഈ മകനെ അനുഗമിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ പോകത്തില്ലേ. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാ, ഈ മരണസമയത്താണ് അപ്പൻ അവകാശം കൊടുക്കുന്നത്, ആ സമയത്ത് അവിടെ ഇല്ലെങ്കിൽ ഒന്നും കിട്ടുകയല്ല. ഹലോ, അതുകൊണ്ടാണ് പറയുന്നത് സംസ്കരിച്ചു ഞാൻ വരാമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വീതം വെക്കുമ്പോൾ വല്ലതും കിട്ടണമെങ്കിൽ സമയത്തവിടെ ഉണ്ടാകണം, അത് കഴിഞ്ഞ് എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് അനുഗമിക്കാമല്ലോ നിന്നെ, അതാ പറയുന്നതിന്റെ ഉദ്ദേശം. പക്ഷെ കർത്താവിന്റെ വാക്ക് എന്നാന്ന് ചോദിച്ചാൽ, നീ ഇപ്പൊ എന്നെ അനുഗമിക്കേ, അടുപ്പുകല് പോലെ അടുത്ത് താമസിക്കുന്നവൻ അപ്പന്റെ മരണസമയത്ത് അടുത്തുണ്ടാകത്തില്ലെങ്കിൽ പോലും നിന്നെ ആ സമയത്ത് അപ്പന്റെ അടുത്ത് എത്തിക്കുന്ന ഉത്തരവാദിത്തം എന്റേതാണ്. ഇതാണ് കർത്താവിന്റെ വാഗ്ദാനം, ഇതാണ് കർത്താവിന്റെ പ്രോമിസ്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നു ഞാൻ ചിന്തിക്കുന്നു. ഇതാണ് നൂറ് മടങ്ങ് എന്ന് പറയുന്നത്. അതോട് ഇപ്പൊ പറയാൻ പോയാല് തീരത്തില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്ന് ആ മൂന്ന് പേരെ മാത്രം കാണിക്കാം. ഇവർക്ക് മൂന്ന് പേർക്കും അനുഗമിക്കുവാൻ താല്പര്യമുണ്ട്, ഇവര് മൂന്ന് പേരും കർത്താവിനെ അനുഗമിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവർക്ക് മൂന്ന് പേർക്കും അനുഗമനത്തിൽ അവരുടെ ജീവിതത്തിൽ കർത്താവിന് എല്ലാം ആകാൻ കഴിയുന്നില്ല. യേശുവിന്റെ ആഗ്രഹം അതാണ്. യേശുവിന് നമ്മിൽ പത്തായും അഞ്ചായും നാലായും മൂന്നായും ഇരുപതായും അറുപതായും ഒക്കെ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതെല്ലാം അപ്പം തിന്ന് ടാറ്റ പറയുന്ന ജീവിതമാണ്. അനുഗമനത്തിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ, ശിഷ്യത്വത്തിലേക്ക് വരുമ്പോ, അവിടെ കർത്താവ് ചോദിക്കുന്നത്, കർത്താവ് തരുന്നത് നൂറ് മടങ്ങാണ്, കർത്താവ് ചോദിക്കുന്നത് നൂറ് മടങ്ങാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, അനുഗമനത്തിന്റെ ദിശയിലേക്ക് വരുമ്പോ അവ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇത്ര പാടുപെട്ട് അനുഗമിക്കുന്നേ, അപ്പം നിന്നങ്ങ് പോയേച്ചാ പോരായോ. ഇപ്പൊ ഈ അനുഗമിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ നൂറ് മടങ്ങ് ചോദിക്കുന്നത്. ഈ അനുഗമനത്തിന്റെ ഏതെല്ലാം കാര്യമുണ്ടോ, അവിടെയാണ് അറിയേണ്ടത്. അപ്പം തിന്ന് പോയവരാരും, ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കാൻ 24 സിംഹാസനത്തിൽ ഇരുന്നില്ല. ഇന്ന് എന്നോടുകൂടെ ആയിരിക്കുന്ന നിങ്ങൾ ഇരിക്കുമെന്ന് കർത്താവ് അവരോട് പറഞ്ഞെങ്കിൽ അത് താഴെത്തട്ടിലുള്ള ക്രിസ്തീയ ജീവിതം അല്ല പ്രിയമുള്ളവരെ, അത് ഉയർന്ന മണ്ഡലത്തിലുള്ള ക്രിസ്തീയ ജീവിതമാ. അതിലേക്കാണ് ദൈവം അവരെ ആത്യന്തികമായി, കർത്താവ് അവരെ ആത്യന്തികമായി വിളിച്ചത്, നമ്മയും വിളിക്കുന്നത്. നീ വചനം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ കുപ്പി എടുത്തു വെക്കാനും ദാ റിമോട്ട് എടുത്തു വെക്കാനും ഫോൺ എടുത്തു വെക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. എന്ത് എളുപ്പമാണെന്നറിയ ഈ കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ ഇരുന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ ഇരുന്ന് പറയുക, ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, വളരെ എളുപ്പമാണ്. പക്ഷെ ആത്യന്തികമായിട്ട് ഇത്തിൽ കണ്ണി പോലെ നമ്മോട് പറ്റിച്ചേർന്നിരിക്കുന്ന, അതെന്തു ആയിക്കോട്ടെ, ഞാൻ എന്തിനെ വേറൊരാളെ വിധിക്കുന്നേ, ഞാൻ എന്നെ തന്നെ വിധിക്കുകയാണ്, അതെന്തു ആയിക്കോട്ടെ, അത് എന്നിൽ എത്രത്തോളം ആനന്ദം പകരുന്നതോ, എത്രത്തോളം എന്നെ ആനന്ദിപ്പിച്ചതോ, ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോ, നാളെ ആനന്ദിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആശ്ലേഷിക്കുന്നതോ ആയിക്കോട്ടെ, അതിനെ ഇന്ന് പറിച്ചു മാറ്റാൻ ശിഷ്യത്വത്തിന്റെ ആദ്യ പടി നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്തിനാ അത് കർത്താവ് ചെയ്യിപ്പിക്കുന്നതെന്നറിയാമോ, അപ്പനേക്കാൾ വലുത് ഞാനാണെന്ന് പറഞ്ഞാൽ
പൂർണ്ണ ആത്മാവിലും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, അതാണ് പുതിയ നിയമത്തിലെ കൽപ്പന എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പൂർണ്ണതയാ പറയുന്നത്, ഭാഗികതയില്ല. അപ്പൊ അനുഗമനത്തിന്റെ ഈ ഒരു യാത്രയിൽ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അനുഗമനത്തിന്റെ ഈ ഒരു യാത്രയിൽ ആ ഒരു പെയിൻ അത് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കേ. ഓ എന്റെ ബ്രദറെ, എനിക്ക് ഇതുവരെ അതൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. സഹിക്കേണ്ടി ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ഇതുവരെ ഈ അപ്പം തിന്നുള്ള ജീവിതത്തിൽ നിന്ന് അനുഗമനത്തിന്റെ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. അനുഗമനത്തിന്റെ ജീവിതത്തിലേക്ക് വാസ്തവമായി എത്തുമ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ്, ഈ ഈ ആസ്പെക്ട്സ് വേണം. ഇനി ഇപ്പൊ പെട്ടെന്ന് ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മത്തായി സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ച പാരഗ്രാഫിന്റെ ആദ്യം മുതൽ, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്. എന്റെ കർത്താവ്, ഭൂമി ഞാൻ സമാധാനമാ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്. ആണ്ട കിടക്കുന്നു, സമാധാനം കൊണ്ടുവന്ന് നിങ്ങൾ വിചാരിക്കരുത്, സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവരുന്നത്. ആണ്ട കിടക്കുന്നു, ഈ വാക്യമൊക്കെ എടുത്ത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുക, കർത്താവ് ഭൂമി വാള് കൊണ്ടുവരാനാണ് വന്നതെന്ന്. ലൂക്കോസ് മത്തായി സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്താ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. എന്താ താഴേക്ക് വായിച്ചു നോക്കിയാൽ, ഭൂമി സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്, സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതിനാൽ ഒരുവൻ തന്റെ പിതാവിനെതിരായും മക്കളെ അമ്മയ്ക്കെതിരായും മരുമക്കളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആണ്ട കിടക്കുന്നു, അപ്പൊ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കിന്റെ പുറകിൽ കർത്താവാണെന്ന് ഇപ്പം മനസ്സിലായി. ഞങ്ങളുടെ വീട്ടിലാണെ അപ്പനും മോനും തമ്മിൽ ഭയങ്കര വഴക്കാ ബ്രദറെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ വന്നത്. ഇപ്പൊ മനസ്സിലായി കർത്താവ് അതിന്റെ പുറകിലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും അവന്റെ ശത്രുക്കൾ. 37-ാമത്തെ വാക്യം, എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. അപ്പൊ ഈ ഈ വാക്യത്തിന്റെ മേലത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഞാൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് വാളാണ്, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വിചാരിക്കരുത്, സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നതിനാ വാള്? എന്തിയാ നിന്റെ വാൾ? എന്തേ എന്നതിനുള്ള വാള? ഒരു വാൾ ഇങ്ങനത്തെ കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെയൊക്കെ കാണിച്ച പെട്ടെന്ന് ആൾക്കാർ കാര്യം മനസ്സിലാവും. ആ ഇവന്റെ കയ്യിൽ ഒത്തിരി വാളൊക്കെ ഉണ്ടായിരുന്നല്ലോടാ, നിന്റെ വാളൊക്കെ എന്തിയാടാ? താഴെയാണോ നിന്റെ വാള്? എവിടെ? ആ അന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു വാള എടുത്തോണ്ട് വാ, നമുക്ക് കാണിക്കാലോ. വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, കർത്താവ് കൊണ്ടുവന്ന എന്താ വാളാണ്. അപ്പൊ ആ വാള് എന്താ ചെയ്യുന്നത്? അതാ നമ്മളിവിടെ വായിക്കുന്നത്, വാള് മുറിച്ചു മാറ്റും. അയ്യോ, ആ വാള് എന്ത് ചെയ്യും? വാള് മുറിച്ചു മാറ്റും. വാള് മുറിച്ചു മാറ്റുമ്പോ കർത്താവ് മുറിച്ചു മാറ്റും തോറും ഞാൻ ചേർത്ത് വെക്കും. അങ്ങനെയാണോ? നമ്മൾ ഇന്ന് പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുന്നതിന്റെ തന്നെ ലക്ഷ്യം കർത്താവ് മുറിച്ചു മാറ്റിയതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വരാൻ വേണ്ടിയാ. അയ്യോ, ഞാനീ പ്രെയർ ലൈന് വാട്സാപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന, മറ്റേ കോൾ അറ്റൻഡ് ചെയ്യുന്ന അവരുടെ കൂടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ അവര് പറയും, ബ്രദറെ 90% പ്രാർത്ഥനാ അപേക്ഷകളും അല്ലെങ്കിൽ പ്രെയർ റിക്വസ്റ്റുകളും എന്താണ്? എന്റെ ഇഷ്ടങ്ങൾ ദൈവത്തെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. കർത്താവേ, അതെനിക്കങ്ങ് ചെയ്തു തന്നേരെ, അതെനിക്ക് ചെയ്തു തന്നാൽ നന്നായിരുന്നു, അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് ഒരു പ്രപ്പോസൽ തരികയാണ്, ഡു ഇറ്റ്, ദൈവമേ ചെയ്തു തന്നാട്ടെ. പിന്നെ അവിടുത്തെ മറ്റേ അയലോക്കത്തെ അവളുണ്ടല്ലോ, അവളോട് എനിക്ക് ഇച്ചിരി വിരോധമുണ്ട്,
അവളെ അതുകൊണ്ട് അനുഗ്രഹിക്കരുത്, എന്നെ അനുഗ്രഹിച്ചേക്കണം. അപ്പൊ ഞാൻ പറയും, നാട്ടിലെ ഒരു കവലച്ചട്ടൻ ആയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന പോലെയാ കർത്താവ്. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ വിരോധം, ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നമ്മള് അവനെ പോയി തല്ലിയച്ച് വന്നേരടാന്നൊക്കെ പറയുന്ന പോലെയാണ് കർത്താവിനോട് പറയുന്നത്. ആ സിസിലി ഉണ്ടല്ലോ, അവളെ എനിക്ക് തീരെ ഇഷ്ടമില്ല കർത്താവേ, അവളെന്നോട് ചെയ്ത് ഓർക്കണം ദൈവമേ, അവളുടെ മുമ്പ് ശത്രുക്കളുടെ മുമ്പ് മേശ ഒരുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, കർത്താവ് അവളോട് പ്രതികാരം ചെയ്യണം. ഞാനായിട്ട് മിണ്ടുന്നില്ല, ശത്രുക്കളുടെ മുമ്പ് മേശ ഒരുക്കണം. കുറഞ്ഞത് ഒരു മാവ് തടി കൊണ്ടുള്ള മേശയെങ്കിലും എന്റെ വീട്ടിൽ അങ്ങ് പണിതു വെക്കണം. അപ്പൊ ഈ മേശ ഒരുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയുക, എത്ര ചേർത്ത് വെക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും ചേർത്ത് വെക്കാനാവാതെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അതുപോലെ ചേർന്ന് നിന്നത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞു പോയതല്ല കർത്താവ് പറിച്ചു കളഞ്ഞതാണ്. ഹാലേലൂയ. ഇനി കർത്താവിനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിനെ മുഴുവൻ തിരിച്ചു തരാൻ കർത്താവ് മതിയായവനുമാണ്. അത് ആ വാക്യം കൂടെ ഞാൻ ജസ്റ്റ് വായിക്കാം, കാരണം എനിക്ക് ഇനി ഈ വാക്യം വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ചിന്തയിൽ നിങ്ങൾ ലൂക്കോസ് സുവിശേഷത്തിന്റെ ആ ചിന്ത മാത്രം എടുത്താൽ മതി, കാരണം മത്തായി സുവിശേഷത്തിൽ ഈ ചിന്ത വീണ്ടും നമ്മൾ ചിന്തിക്കണം. അവിടെ ആ വാക്യം തീർന്നിട്ടില്ല, അത് ഒരുപാട് ചിന്തിക്കണം. അത് ഭയങ്കരമായ ചിന്തയാണ്. അപ്പൊ ഈ വാക്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ നാളത്തെ പഠനത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് വേണമെങ്കിൽ വെച്ചോ, അതിനു വേണ്ടി ഞാൻ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, 19-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനം, മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനം. ഇതുകൂടെ നമ്മൾ ജസ്റ്റ് കേട്ടിട്ട് ക്ലോസ് ചെയ്യാമേ. 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനം 29 മുതലുള്ള വായിക്കാമേ. 29 മുതൽ, എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്നവൻ. ഇതാ ഞാൻ പറഞ്ഞത്, ചിലത് വിട്ടുപോയി, ചിലത് വിട്ടു കളഞ്ഞു, ചിലത് പോയി, ചിലത് ഞാൻ കളഞ്ഞു. അതാണ് പരിത്യജിക്കുന്നവൻ. ഏതൊരുവനും, പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവനെ അവകാശമാക്കുകയും ചെയ്യും. ഇതാ ഞാൻ പറഞ്ഞു, 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ഇത് ചേർത്ത് വെക്കാൻ വേണ്ടി ചേർന്ന് നിന്ന ഇതിനെ പരിത്യജിച്ചു, അതെ അല്ലെങ്കിൽ ഇത് എന്നെ പരിത്യജിച്ചു. ഒന്നേ വിട്ടുപോയി, അല്ലെ ഞാൻ വിട്ടു കളഞ്ഞു. ഒന്നേ പരിത്യജിച്ചു, അല്ലെ പോയി. ഇത് പോകുമ്പോ ഇത് വന്ന് ചേർന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആ കർത്താവ് പറയുന്ന വാക്കാണ് ഈ പറയുന്നത്, 29-ാമത്തെ വചനം, മത്തായി സുവിശേഷം 19:29. This is the point. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏവനും 100 ഇരട്ടി ലഭിക്കും. അപ്പൊ നോക്കിയേ, കർത്താവിനെയും കിട്ടി, ഇത് 100 ഇരട്ടി. രണ്ടു മൂന്നും കൂടെ കൊണ്ടുവന്ന ഇങ്ങനത്തെ എടുത്തോ, കിടന്നു കൊണ്ടുവാ, വേമേം കൊണ്ടുവാ, 100 ഇരട്ടി കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. എന്തോ ബ്ലെസ്സിങ്, ചാടി ചാടി നിക്ക, 100 ഇരട്ടി കൊണ്ടുപോടാ. ഫോൺസ് ഒന്നും ഇല്ലേ, 100 ഇരട്ടി കൊണ്ടുപോ, വേഗം ആട്ടെ. വേഗം എടുത്തോണ്ട് വാ, നീ ഇവിടെ ചേർത്ത് വെക്ക്, എനിക്ക് കൈ പറ്റുന്നില്ല. ചേർത്ത് പിടി, ഇങ്ങോട്ട് ചേർത്ത് പിടിക്ക്, ഇവിടെ ചേർത്ത് പിടിക്കടാ, ഇതിവിടെ ചേർത്ത് പിടിക്കാം. മൊബൈൽ എടുത്ത് ഇവിടെ ചേർത്ത് പിടിക്കുക, അതെടുത്ത് ചേർത്ത് പിടിക്കുക. ആ ഇവിടെ 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 ഫ്രണ്ടില്, ആ ഇവിടെ 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 ആ പിടിച്ചോ. ആ ഓക്കെ. അപ്പൊ ഇത് മുഴുവൻ എന്ത് ചെയ്യും, ചേർത്ത് തരും. ഇതിപ്പോ താഴെ പോകുന്ന ലക്ഷണ, വിട്ടോ വിട്ടോ വിട്ടോ, താങ്ക് യു, ഇല്ല പിന്നെ കൊണ്ടുപോയാൽ മതി, കുഴപ്പമില്ല. അപ്പൊ 100 ഇരട്ടി തരും, 100 ഇരട്ടിയും കിട്ടി, കർത്താവിനെയും കിട്ടി. നേരത്തെ ആയിരുന്നേലോ ഇതുണ്ടാകും, കർത്താവ് ഉണ്ടാവത്തില്ല. ഇപ്പോഴാണേലോ കർത്താവിനെയും കിട്ടി, ഇങ്ങനത്തെ 100 എണ്ണവും കിട്ടി. ഇനി പറ, അനുഗമനം കൊണ്ട് നഷ്ടമാണോ ലാഭമാണോ?
പോവാൻ പറ. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നൗ ഇപ്പൊ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. ഇപ്പം അപ്പം കുഴിച്ച് അപ്പനെ കുഴിച്ചിരുന്ന നല്ല പ്രശ്നം, അപ്പനെ കുഴിച്ചിരുന്നത് നിനക്ക് ചിന്തയാൻ കാര്യം, അപ്പം മരിക്കുന്ന സമയത്തുണ്ടെങ്കിലേ നിനക്ക് പൊസഷൻ കിട്ടുള്ളൂ, അതാണ് നീ ചിന്തിക്കുന്നേ. പക്ഷെ അനുഗമിക്കുന്ന ഞാൻ നിന്നോട് പറയുന്നു, നീ നിനക്ക് വേണ്ടിയതും ഞാൻ തരും. ഈ ലോകത്തിലും അത് രണ്ടും കൂടി എടുത്തു പറയുന്നുണ്ട്, പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവനെ അവകാശമാക്കുകയും ചെയ്യും. 100 എണ്ണം കിട്ടുകയും ചെയ്യും, നിത്യജീവനും കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് ചേർത്ത് വെച്ചിരുന്നെങ്കിലോ, ഇത് ചേർത്ത് വെച്ചിരുന്നെങ്കിലോ, ഇത് ചേർത്ത് വെച്ചിരുന്നെങ്കിലോ, ഇത് എന്റേതാണ്, ഇത് എന്റെ അസൂയ, എന്റേത് ഞാന്, എന്റേത് എന്തു ആയിക്കോട്ടെ, അത് അത് ചേർത്ത് വെച്ചാലോ ഇത് മാത്രം കിട്ടും. ഇപ്പൊ ഇത് വിട്ടിട്ട് കർത്താവിനെ ചേർത്ത് വെച്ചപ്പം ഇതിനൊരു കാന്തിക ശക്തിയുണ്ട്, ഇത് മറ്റുള്ളതിനെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടിരിക്കും. കർത്താവ് മറ്റുള്ളതിനെ മുഴുവൻ, ഈ വെളുത്തതിനെ കർത്താവായിട്ട് കാണുക, കർത്താവ് ബാക്കി എല്ലാത്തിനെയും ആകർഷിച്ചുകൊണ്ടിരിക്കും. തങ്കലേക്ക് എന്ത് ചെയ്യും, ആകർഷിച്ചുകൊണ്ടിരിക്കും, തന്റെ അടുക്കലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇതാ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ പ്രതി എന്റെ യേശുവിനെയൊക്കെ വലുതായിട്ട് എനിക്ക് ഇതില്ല എന്ന് ഏതിനെ നിങ്ങൾ മുഖത്ത് നോക്കി പറയുന്നു? ചുമ്മാ നിങ്ങൾക്ക് ബന്ധമില്ലാത്തതിനെ പറയുക വളരെ എളുപ്പമാണ്. പെയിൻ ഇല്ലാത്ത ഒരു ഗിവിങ്ങിലും ദൈവത്തിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, എങ്ങനെ ഡോക്ടറെ അത് പറയുന്നത്, നല്ലതായിട്ട് ഡോക്ടർ പറയാൻ പറ്റുമല്ലോ, എങ്ങനെയാ പറയുന്നത്? പെയിൻ ഇല്ലാത്ത ഒരു ഗിവിങ്ങിലും ഗോഡ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെന്ന് എങ്ങനെയാ പറയുന്നത്? എടുത്തു കൊടുക്കുമ്പോഴേ നമുക്ക് പെയിൻ ഇല്ലാത്ത ഒന്നിലും ദൈവത്തിന് പ്രസാദം ഇല്ലെന്നേ. അതായത് അബ്രഹാമിന്റെ അടുത്ത് ചോദിക്കുമ്പം വേണമെങ്കിൽ അബ്രഹാമിനോട് ഒരു ദാസന്റെ മകനെ പിടിച്ച് യാഗം അർപ്പിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞത്, there must be pain in giving. ആ പെയിനോട് കൂടിയുള്ള ഗിവിങ്ങിലാണ് പറിച്ചു മാറ്റുന്നതാണ്. അത് ചിലപ്പോ എന്റെ കോപ സ്വഭാവമായിരിക്കാം, അത് ചിലപ്പോ എന്റെ മദ്യപാന സ്വഭാവമായിരിക്കാം, അത് ചിലപ്പോ എന്റെ അഡിക്ഷൻസ് ആയിരിക്കാം, അത് ചിലപ്പോ എന്റെ എന്തും ആയിക്കോട്ടെ. അതിനെയാണ് ഇവിടെ ഈശോയോട് പറ്റിച്ചേരുന്നതിന് മുന്നോടിയായിട്ട് പറിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നത്. ആ വാളാണ് എന്ത് ചെയ്യുന്നത്? അതാ കർത്താവ് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് സമാധാനം വരുത്താൻ അന്ന് ചിന്തിക്കുകയേ അരുത്. അപ്പം യേശു സമാധാനമാണ് ആർക്ക്? അപ്പം തിന്നു പോകുന്നവർക്ക്. യേശു വാളാണ് ആർക്ക്? അനുഗമിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക്. എന്തിനാ വാള്? വാളെന്തിനാണ്? വേർതിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാമായി മാറാൻ യേശു ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ ഒരു ക്വസ്റ്റ്യൻ അവശേഷിക്കുകയാണ്, ദാനം വേണോ ദാതാവിനെ വേണോ? ദാനം വേണമെങ്കിൽ അപ്പം മേടിച്ചു പോയച്ചാ മതി, കൂലി മേടിക്കുന്ന ദാസനായി തുടരാം. ഇന്ന് ജോലി ചെയ്തു, ഇന്ന് 3 മണിക്കൂർ വചനം കേട്ടു, ഓക്കെ, ഇതിന് ശേഷം ഈ കൂലി കിട്ടുന്ന ദാസൻ. ഇനി അതല്ല, വീട്ടിലെ മകനാകണം. മകനാകണമെങ്കിൽ അവിടെ ആ ഭവനത്തിലെ പെയിനും ഗെയിനും അറിയണം. അപ്പൊ ഇത് ഇതാണ് ആ ക്വസ്റ്റ്യൻ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. അനുഗമനത്തിൽ അപ്പം നിന്ന് ടാറ്റ പറയുന്ന പരിപാടി ഇല്ല, അപ്പം നിന്ന് ടാറ്റ പറയുന്ന പരിപാടിയിൽ അനുഗമനവും ഇല്ല. നേരെ തിരിച്ചാണത്. അപ്പൊ ഇനി ഇത് കൂടുതൽ പോയാൽ എനിക്ക് തോന്നുന്നില്ല ദഹിക്കുമെന്ന്. കാരണം അപ്പൊ നാളെ നിങ്ങൾ when you are coming tomorrow, try to റീഡ് നമ്മൾ ഈ പറഞ്ഞ മത്തായി സുവിശേഷത്തിലെ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് വരിക. അപ്പൊ അതിന്റെ നമുക്ക് കൂടുതൽ പിക്ചർ എടുക്കാൻ കഴിയും. 10-ാം അധ്യായത്തിന് 34 മുതലുള്ള ഈ വാക്യങ്ങളും അതുപോലെ തന്നെ 19-ാം അധ്യായത്തിലെ വാക്യവും ഒന്ന് വായിച്ചുകൊണ്ട് വരിക. അപ്പൊ നമുക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരിട വരുത്തും. അപ്പൊ ഇന്നിപ്പോ ഒരു പ്രേയറിന് വേണ്ടി മാനസികമായിട്ടൊരു തയ്യാറെടുപ്പിലേക്ക് നിങ്ങൾ എത്തുന്നതെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇല്ല, ഇത് കഠിന വാക്ക്, എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നാളത്തേക്ക് എന്നെ സൂമിലൊന്നും പ്രതീക്ഷിക്കരുത്, നോ പ്രോബ്ലം, ഫീൽ ഫ്രീ. നമുക്ക് ഞായറാഴ്ച ലൈവിൽ കാണാം. അന്നേരം നമുക്ക് ബാർലി അപ്പം ഒക്കെ തിന്ന് പോവാം, മീനും അപ്പം ഒക്കെ തിന്ന് നമുക്ക് തൃപ്തരായിട്ട് അടുത്ത ഞായറാഴ്ച നമുക്ക് അപ്പുറത്തെ ഗണേശ്വരി തടാകത്തിന്റെ കരയിൽ വെച്ച് കാണാം. ഹായ് ബ്രദർ, ഹായ് സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ.
അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവാം. അതല്ല, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഞാൻ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കുന്നു. അതിന് പെയിൻ ഉണ്ട്, അതിന് ഗെയിൻ ഉണ്ട്. അപ്പൊ ആ പെയിനും ഗെയിനും നമ്മളെ എത്തിക്കുന്നത് ചിലപ്പോൾ രക്തസാക്ഷിത്വത്തിലാകാം. ശിഷ്യന്മാരെ അതാണ് എത്തിച്ചത്. അതപ്പോ അതിന്റെയൊക്കെ ഉയർന്ന തലമാണ്. അതായത് അത് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, തന്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടും. അതൊക്കെ ഭയങ്കര മാർമിക രഹസ്യങ്ങളാ. എത്ര എത്ര മണിക്കൂറുകൾ കൊണ്ട് നമുക്കത് വിശദീകരിക്കാൻ കഴിയുമെന്ന് പോലും അറിയില്ല. അത്രയ്ക്ക് അപ്രമേയമാണ് ആ ചിന്തകൾ. എന്തായിരുന്നാലും നമുക്ക് ഇപ്പം ഈ വചനം വെച്ച് നമുക്കൊന്ന് നമ്മെ തന്നെ വിചിന്തനം ചെയ്യാം. ഞാനിത് ഈ വചനം പറയുന്നത് നിങ്ങളെ ആരെയും വിധിക്കാനോ ഞാൻ ഏതാണ്ട് നല്ലതാണെന്നോ പറയാനല്ല. നിങ്ങളിൽ ഏറ്റവും വലിയ പാപി ഞാൻ എന്ന അർത്ഥത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. പിന്നെ എന്തിനാ ഇത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ വളരാൻ വേണ്ടിയാണ്. ഈ മേഖലയിൽ എനിക്കും ഒരുപാട് വളർച്ച ആവശ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും വളർച്ച ആവശ്യമുണ്ട്. ഒരുമിച്ച് നമുക്ക് ഇരുകരങ്ങളെയും വിരിച്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് ധ്യാനിക്കാം. കർത്താവേ, ഈ അനുഗമനത്തിന്റെ റോളില് എന്താണ് എന്റെ ഇത്രയും നാളത്തെ ക്രിസ്തീയ ജീവിതം? ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ജനിച്ചു, ഞാനിങ്ങനെ ഈ ഒരു വെള്ളത്തിന്റെ ഓളത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതെന്നെ എവിടെയാണ് എത്തിക്കുന്നത്? റിയലി ഇതെന്നെ എവിടെയാണ് എത്തിക്കുന്നത് കർത്താവേ? ഇതിന്റെ ആഴത്തിലേക്ക് എന്നെ ഒന്ന് നയിക്കണമേ, ഇതിന്റെ ആഴത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകണേ. ഈ ഈ ഈ ജീവിതം എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എനിക്ക് കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട്, ശരിയാ, പക്ഷേ ഈ വിഷയങ്ങൾ എനിക്ക് വിഷയമല്ലാതായി മാറുന്നത് കർത്താവ് എന്ന വിഷയത്തെ ഞാൻ കാണുമ്പോഴാണല്ലോ കർത്താവെ. അപ്പൊ ആ മഹത്വത്തെ ഒന്ന് കാണാൻ, അതൊന്ന് ദർശിക്കാൻ, വയലിൽ നിധി കണ്ടെത്തിയ ആ മനുഷ്യനെ പോലെ കർത്താവിന്റെ വലിപ്പത്തെ ഒന്ന് കാണാൻ, എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. ശരിയാ കർത്താവ്, ഞങ്ങൾ ഇന്ന് ഒരു സൗഖ്യത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയും മക്കളുടെ കാര്യത്തിന് വേണ്ടിയും ഒക്കെയാണ് പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഒരു പടി കൂടെ ഞങ്ങൾ സ്റ്റെപ്പ് വെക്കുകയാണ്, ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളുടെ ചുവടുകൾ വെക്കുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഇത് എല്ലാവർക്കും ഇതൊരു വലിയ പ്രചോദനമായി മാറട്ടെ. നാളെയും ഈ സമയത്ത് ഈ സൂം ലൈവില് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വരാൻ ഞങ്ങൾക്ക് പ്രേരണ പരിശുദ്ധാത്മാവായിട്ട് തരണമേ. ഈ ചിന്തകൾ ഈ ലോക്ക്ഡൗൺ ഡേയ്സിൽ ഞങ്ങളെ ഒരുപാട് ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന ചിന്തകളായി മാറട്ടെ. കർത്താവ് ആഴമായിട്ട് ഞങ്ങൾ ഇടപെടുന്ന ദിവസങ്ങളായി മാറട്ടെ. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. വീണ്ടും പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനോട് നിരന്തരം ഞങ്ങളുടെ കാര്യം പറയണമേ. സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഭയാം ശരീരത്തിന്റെ സർവ്വ ഐശ്വര്യത്തിൽ നിന്നുകൊണ്ട് ഇത് സ്വീകരിപ്പാനുള്ള കൃപ തരണമേ. ഇന്ന് കർത്താവെ, ഒരുപാട് മക്കൾ അവരവരുടെ വ്യഥകളിൽ വേദനകളിൽ തകർച്ചകളിൽ തളർന്നായിരിക്കുന്നു, അവരെയും ആശ്വസിപ്പിക്കണമേ. ഭയങ്കരമായ ദൈവീക സ്പർശനം എല്ലാ ഹൃദയങ്ങളും മനസ്സുകളിലും പകരണമേ. ഞങ്ങൾ എല്ലാവരെയും തൊട്ട് ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ സുഖമാക്കണമേ. അതിനായി നന്ദി പറയുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.